ഹലോ ഓൾ, നമ്മൾ നോക്കാൻ പോകുന്നത് ഡിലൻ തോമസിൻ്റെ ഫേൺഹിൽ എന്ന പോയത്തിനെ പറ്റിയിട്ടാണ്. പോയത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തോമസുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. തോമസ് ജനിച്ചത് 1914 20th സെഞ്ചുറിയിലെ പ്രോമിനൻ്റ് ആയിട്ടുള്ള വെൽഷ് പോയറ്റും റൈറ്ററുമാണ് ഇദ്ദേഹം. ഡു നോട്ട് ഗോ ജെൻറ്റൽ ഇൻ ടു ദാറ്റ് ഗുഡ് നൈറ്റ്, അണ്ടർ മിൽക്ക് വുഡ് എന്നിങ്ങനെയുള്ള വർക്ക്സിൻ്റെ പേരിലാണ് പ്രധാനമായിട്ടും ഡിലൻ അറിയപ്പെടുന്നത്. ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് വർക്ക്സ് പബ്ലിഷ് ആയിട്ടുണ്ടെങ്കിലും 1934 ലൈറ്റ് ബ്രേക്സ് വേർ നോ സൺഷൈൻ എന്ന വർക്കോടുകൂടിയാണ് ലിറ്റററി വേൾഡിൻ്റെ അറ്റൻഷൻ തോമസ് നേടിത്തുടങ്ങുന്നത്. 18 poems, 25 poems, കളക്റ്റഡ് പോയംസ് എന്നിവയെല്ലാം അദ്ദേഹത്തിൻ്റെ ഷോർട്ട് സ്റ്റോറിക്കും പുറമേയുള്ള വർക്ക്സാണ്. 1953 ഡെത്സും അതോടൊപ്പം തന്നെ ഡ്രിങ്കിങ്ങും എല്ലാം ഉണ്ടാക്കിയിട്ടുള്ള എഫക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത്. ഡിലൻ തോമസിൻ്റെ പോയട്രിനെ ഈസി ബ്ലാക്ക് 3 തിരിക്കുന്നത്. പോയിംസ് ദാറ്റ് ആർ ഓൾമോസ്റ്റ് സറിയലിസ്റ്റിക്, സ്ട്രൈറ്റ് ഫോർവേഡ് വൺസ്, നൊസ്റ്റാൾജിക് മെമ്മറീസ് ഓഫ് ഹിസ് ചൈൽഡ്ഹുഡ്. ഇവയിൽ സറിയലിസ്റ്റിക് വർക്കിനെയാണ് ഡിലൻ്റെ പോയട്രിയിൽ ഒതൻറ്റിക് ആയിട്ട് കണക്കാക്കുന്നത്. കാരണം ഇങ്ങനെയുള്ള വർക്ക്സിലാണ് ഡിലൻ തന്നോട് തന്നെ അത്രയും ട്രൂ ആയിട്ട് കാണപ്പെടുന്നത്. സറിയലിസ്റ്റിക് പോയട്രി എന്നത് അൺകോൺഷ്യസ് മൈൻഡിലെ ഡ്രീംസിനെയും ഡിസൈർസിനെയും എല്ലാം ആർട്ടിലും ലിറ്ററേച്ചറിലും ഡെപ്പിക്ട് ചെയ്യുന്നതിൻ്റെ മോഡേൺ മെത്തേഡിനെയാണ്. ഡിലൻ എഴുതുന്നത് ഇംഗ്ലീഷിലാണെങ്കിലും വെൽഷ്മാൻ ആയതുകൊണ്ട് തന്നെ ധാരാളം വെൽഷ് ഇൻഫ്ലുവൻസ് ലാംഗ്വേജിലും സിൻടാക്സിലും ഇഡിയംസിലും അതോടൊപ്പം തന്നെ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷനിലുമെല്ലാം കാണാനായിട്ട് സാധിക്കും. വേർഡ്സ്വർത്തിന് നേച്ചറിനോടുണ്ടായിരുന്ന പേഴ്സ്പെക്റ്റീവ്സിലെല്ലാം നന്നായി വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു ഡിലൻ തോമസ്. മാത്രമല്ല 20th century റൊമാൻറ്റിക് എന്ന ടേമാണ് ഡിലനുമായിട്ട് കൂടുതൽ അസോസിയേറ്റ് ചെയ്ത് കാണുന്ന അല്ലെങ്കിൽ അറ്റാച്ച് ചെയ്ത് കാണുന്ന ഒരു ടേം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പോയുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം. ഡെത്ത് ആൻഡ് എൻട്രൻസസ് എന്ന കളക്ഷനിൽ 1946 ഫേൺഹിൽ പബ്ലിഷ് ചെയ്യുന്നത്. റൊമാൻറ്റിക് എന്നൊരു കോൺസെപ്റ്റിൽ വളരെയധികം ഫിറ്റ് ആവുന്ന ഡിസ്ക്രിപ്ഷൻ തരുന്ന പോയത്തിൽ ഒന്നായതുകൊണ്ട് തന്നെ വില്യം വേർഡ്സ്വർത്തിൻ്റെ നേച്ചർ പോയിംസുമായിട്ട് ഫേൺഹില്ലിനെ കമ്പയർ ചെയ്യുന്നുണ്ട്. തോമസിൻ്റെ ചൈൽഡ്ഹുഡ് വെക്കേഷൻസ് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഫേൺഹിൽ എന്ന പ്ലേസിനെ ബേസ് ചെയ്തിട്ടുള്ള പോയമാണിത്. ഡിലൻ്റെ അമ്മയുടെ ഓൾഡസ്റ്റ് സിസ്റ്ററായിട്ടുള്ള ആൻ ജോൺസും അവരുടെ ഹസ്ബൻഡുമാണ് ആ ഫാം ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫാമിലെ തൻ്റെ ചൈൽഡ്ഹുഡിൻ്റെ ഒരു പെർഫെക്റ്റ് പിക്ചറാണ് ഡിലൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. മാത്രമല്ല പലതരത്തിലുള്ള ഇമേജറിയാൽ ചൈൽഡിന് വേൾഡിനോടുള്ള വ്യൂസും ഈ ഒരു പോയത്തിലൂടെ ഇവിടെ ഡിലൻ പ്രസൻറ്റ് ചെയ്യുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിലൻ്റെ പോയട്രിനെ 3 ഡിവൈഡ് ചെയ്യുന്നത്. അതിലെ 3rd ആയിട്ടുള്ള ചൈൽഡ്ഹുഡിൻ്റെ നൊസ്റ്റാൾജിക് മെമ്മറീസിലാണ് ഈ ഒരു പോയം ഉൾപ്പെടുന്നത്. മാത്രമല്ല ഈ ഒരു കാലഘട്ടത്തിൽ ലോങ് നറേറ്റീവ് പോയിംസും ക്ലിയർ ആയിട്ടുള്ള ഇമേജറിയും ഫ്ലൂയിഡ് ലൈൻസുമാണ് കൂടുതലായിട്ടും ഡിലൻ യൂസ് ചെയ്തിട്ടുള്ളത്. പോയത്തിന് 6 ഓരോരോ സ്റ്റാൻസയിലും 9 വീതമാണ് കാണാനായിട്ട് സാധിക്കുക. നമുക്ക് പോയത്തിലേക്ക് കടക്കാം. ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ചൈൽഡ്ഹുഡിൻ്റെ എല്ലാ റീകളക്ഷൻസിലും വെച്ചിട്ട് ബ്യൂട്ടിഫുള്ളും ഇവക്കേറ്റീവുമായിട്ടുള്ള റീകളക്ഷൻ ആയിട്ടാണ് ഫേൺഹിൽ എന്ന പോയത്തിനെ കൺസിഡർ ചെയ്യുന്നത്. ഒരു സ്റ്റോറി ടെല്ലറിനെ പോലെയാണ് തോമസ് ഇവിടെ പോയം ഓപ്പൺ ചെയ്യുന്നത്. നൗ ആസ് ഐ വാസ് യങ് ആൻഡ് ഈസി അണ്ടർ ദി ആപ്പിൾ ബൗസ് എന്നാണ് ആദ്യത്തെ ലൈന്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നൗ എന്ന വേർഡ് പ്രസൻറ്റ് ടൈമിനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നൗ ആസ് ഐ വാസ് യങ് എന്നത് സ്റ്റോറി ടെല്ലറിൻ്റെ ഒരു ഫ്രേസാണ്. അതായത് ലിസണേഴ്സിനോട് താൻ പറയുന്ന കഥ, അതായത് ചൈൽഡ്ഹുഡിൻ്റെ കഥ ഇരുന്ന് കേൾക്കാനായിട്ട് അഡ്വൈസ് ചെയ്യുകയാണ് ഇവിടെ സ്പീക്കർ. ഇവിടെ ഈസി എന്ന വേർഡ് പൊതുവിൽ അഡൾട്ട്സ് ചൈൽഡ്ഹുഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പറയുമ്പോഴുള്ള കംഫർട്ടിനെയും ഫ്രീഡത്തിനെയുമാണ് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ചൈൽഡ്ഹുഡിനെ പറ്റി ആലോചിക്കുമ്പം ചിന്തിക്കുന്ന തരത്തിലുള്ള സൊസൈറ്റിയുടെ ഒരു നോംസിനാൽ റെസ്ട്രിക്റ്റഡ് ആവാത്ത അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് ഒന്നുമില്ലാതെ ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു ടൈമിനെയാണ് നമ്മൾ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പം ആ ഒരു ഐഡിയയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക. ആ ഒരു അർത്ഥം തന്നെയാണ് ഇവിടെ ഈസി എന്നതിൽ അർത്ഥമാക്കുന്നത്. പോയം ത്രൂ ഔട്ട് റീഡർക്ക് ഒരു ന്യൂ പേഴ്സ്പെക്റ്റീവ് കിട്ടാനായിട്ട് തോമസ് സാധാരണ, അതായത് പരസ്പരം ചേരാത്ത അല്ലെങ്കിൽ ബന്ധമില്ലാത്ത തരത്തിലുള്ള വേർഡ്സിനെ കമ്പൈൻ ചെയ്യുന്നുണ്ട്. ഉദാഹരണമായിട്ട് നെക്സ്റ്റ് ലൈൻ നോക്കുക. എബൌട്ട് ദി ലിൽറ്റിംഗ് ഹൗസ് ആൻഡ് ഹാപ്പി എസ് ദി ഗ്രാസ് വാസ് ഗ്രീൻ എന്ന് പറയുന്നുണ്ട്. ഇതിലെ ലിൽറ്റിംഗ് ഹൗസ്, ലിൽറ്റ് എന്ന വാക്കിനർത്ഥം പൊതുവിൽ നമ്മൾ സംസാരിക്കുമ്പോണ്ടാവുന്ന നമ്മുടെ വോയിസിൻ്റെ റൈസിങ് അല്ലെങ്കിൽ ഫോളിങ്ങിനെ കാണിക്കുന്ന അല്ലെങ്കിൽ പാടുന്നതിനെ സംസാരിക്കുന്നതിനെ ഇതുമായിട്ട് ബന്ധമുള്ളതാണ് ലിൽറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ലിൽറ്റിംഗ് ഹൗസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ എന്താ അർത്ഥമാക്കുന്നത്? ഒരിക്കലും ഹൗസ് ലിൽറ്റ് ചെയ്യാൻ നമ്മൾ പറയാറില്ല. സോ ഇവിടെ ഈ ഒരു ഫ്രേസിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ജോയും അതോടൊപ്പം തന്നെ സോങ്സും നിറഞ്ഞ വീട് എന്നൊരു അർത്ഥമാണ് ഈ ഒരു ലിൽറ്റിംഗ് ഹൗസിൽ നിന്നും കൊണ്ടുവരുന്നത്. സോ ഹൗസിൻ്റെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനും അപ്പുറത്തേക്ക് ഒരു ഇമോഷണൽ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ നമുക്ക് തരുന്നത്. ഇതിലൂടെ ചൈൽഡിൻ്റെ പ്ലഷർ എക്സ്പീരിയൻസ് ചെയ്യാനാണ് റീഡർക്ക് സാധിക്കുക. ഈ കീ ടെക്നിക്കിലൂടെ ചൈൽഡ്ഹുഡിലെ ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഡ്രീംസിനെ റീഡർക്ക് റീക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ തോമസ്.
ഇതിന് പുറമേ ധാരാളം ക്ലീഷേസും തോമസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ക്ലീഷേനെ തനിയെ യൂസ് ചെയ്യുകയാണെന്ന് വെച്ചാൽ അതൊരു അട്രാക്ഷനോ അല്ലെങ്കിൽ അറ്റൻഷനോ ഒന്നും ഉണ്ടാക്കില്ല. മറിച്ച് തോമസ് ഇവിടെ ക്ലീഷേനെ വേർഡ് പ്ലേയുമായിട്ടൊരു അൺയൂഷ്വൽ ബ്ലെൻഡാണ് നടത്തുന്നത്. അപ്പോൾ അതൊരു സിമിലി ആയിട്ട് മാറുന്നുണ്ട്. ഉദാഹരണമായിട്ട് സെക്കൻഡ് ലൈനിലെ ഹാപ്പിയസ് ദി ഗ്രാസ് വാസ് ഗ്രീൻ എന്നത് നോക്കുക. ഇങ്ങനൊരു ക്ലീഷയും അതുപോലെ തന്നെ സിമിലിയിലൂടെ ചൈൽഡ്ഹുഡിൻ്റെ അത്രയും ഹാപ്പിനെസ്സിനെയാണിത് എടുത്തു കാണിക്കുന്നത്. മാത്രമല്ല, ഗ്രീൻ എന്നത് സ്പ്രിങ്ങിൻ്റെ കളറാണ് അഥവാ റിന്യൂവലാണ്. സോ ഈ ഒരു ഐഡിയ നമുക്ക് പോയം ത്രൂ ഔട്ട് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ലൈനിൽ നൈറ്റിനെ അത്രയും സ്റ്റാർസ് നിറഞ്ഞതായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇത് പ്ലീസിംഗ് ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് മെമ്മറീസുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്. അടുത്ത രണ്ട് ലൈനിൽ ടൈമിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം തോമസ് പേഴ്സോണിഫിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ടൈം ഇവിടെ ചൈൽഡിന് അവൻ്റെ ഡേ മുഴുവനും എൻജോയ് ചെയ്യാനായിട്ടുള്ള പെർമിഷൻ കൊടുത്തിരുന്ന ഒരാളായിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് ടൈമിൻ്റെ ഗേസിൽ അല്ലെങ്കിൽ പ്രസൻസിലാണ് അവൻ ഗോൾഡൻ ക്ലൈംബ് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഹെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ന് പറയുന്നു. ഇവിടെ ഗോൾഡൻ എന്ന വേർഡ് ഒരു ഇംപ്ലൈഡ് ആയിട്ടുള്ള മീനിങ് തരുന്നുണ്ട് അഥവാ ഒരു കോണോട്ടേഷൻ തരുന്നുണ്ട്. അതായത് ലൈഫിൻ്റെ ഓർഡിനറി വറീസിൽ നിന്ന് എല്ലാം മുക്തമായതാണ്, അല്ല എന്നുണ്ടെങ്കിൽ ലൈഫിൻ്റെ ഓർഡിനറി വറീസ് ഒന്നും തന്നെ ടച്ച് ചെയ്യപ്പെടാത്ത ലൈഫാണ് ചൈൽഡിൻ്റെ എന്നൊരർത്ഥമാണ് ഇവിടെ കൊടുക്കുന്നത്. അതുമല്ല എന്നുണ്ടെങ്കിൽ മാജിക്കിനാൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ട ഹാപ്പിനെസ്സും അതോടൊപ്പം തന്നെ അത്രയും ലക്കുമെല്ലാമായിരുന്നു ഉണ്ടായിരുന്നത് എന്നൊരർത്ഥവും നമുക്ക് ഈ ഗോൾഡന് കൊടുക്കാം. നെക്സ്റ്റ് ലൈനിൽ അഥവാ സിക്സ്ത് ലൈനിൽ ചൈൽഡ്ഹുഡ് പ്ലേയും ഫാൻറ്റസീസിനെയും ഇവിടെ തോമസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ചൈൽഡിന് ചുറ്റുമുള്ള എല്ലാത്തിൻ്റെയും മാസ്റ്ററായിട്ട് അവൻ മാറുന്നു എന്നാണ് പറയുന്നത്. അതിനായിട്ട് നമുക്കവിടെ പ്രിൻസ് എന്നൊരു വാക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഐഡിനെ ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ അർത്ഥമാക്കുന്നത് ഒരു ചൈൽഡിൻ്റെ കിങ്ഡം നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെടുന്നത് അവന് ചുറ്റുമുള്ള ലോകത്തിൽ നിന്നുമാണ്. സോ ഇവിടെ ഈ ചൈൽഡിനെ സംബന്ധിച്ച് അതെന്താണ്, ആപ്പിൾ ഓച്ചാർഡാണ്. ഈ ലൈന് ആദ്യ ലൈനായിട്ടുള്ള ആപ്പിൾ ബൗസുമായിട്ടും അതോടൊപ്പം തന്നെ ഈ സ്റ്റാൻസയുടെ തന്നെ ലാസ്റ്റ് ലൈനായിട്ടുള്ള വിൻഫോൾ ലൈറ്റുമായിട്ടും റെഫർ ചെയ്യുന്നുണ്ട്. ഈ സ്റ്റാൻസയുടെ ലാസ്റ്റ് ത്രീ ലൈൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ പ്ലേസിൻ്റെയും ലോഡ് ആയതുകൊണ്ട് തന്നെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചുറ്റുമുള്ള എല്ലാത്തിൻ്റെയും മാസ്റ്റർ ആയിട്ടാണ് ചൈൽഡ് മാറണതെന്ന്, അതുകൊണ്ട് തന്നെ ചൈൽഡ് എല്ലാ ട്രീസിനെയും ഫ്ലവേഴ്സിനെയും എല്ലാം റൂൾ ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് ലൈനിൽ ഓച്ചാർഡിലെ സൺലൈറ്റിനെ റിവേഴ്സ് ഓഫ് വിൻഫോൾ ലൈറ്റ് എന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. വിൻഫോൾ എന്നത് ട്രീസിൽ നിന്നും വീഴുന്ന ആപ്പിൾസിനെയാണ് ഇവിടെ റെഫർ ചെയ്യുന്നത്. ഇതിനൊരു സെക്കൻഡ് മീനിങ് കൂടി നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഗുഡ് ഫോർച്യൂൺ, ഗുഡ് ലക്ക് എന്നതും ആ ഒരു അർത്ഥത്തിൽ നമുക്കതിനെ കാണാം. സോ ഈ രണ്ട് മീനിങ് നമ്മൾ കണക്കാക്കുകയാണെങ്കിലും ഇത് പോയത്തിന് ഒരു ഇമോഷണൽ സെൻസാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റാൻസിയിലേക്ക് കടക്കുമ്പം ആദ്യ ലൈന് നോക്കുക. ആൻഡ് ആസ് ഐ വാസ് ഗ്രീൻ ആൻഡ് കെയർ ഫ്രീ ഫേമസ് എമംഗ് ദി ബാൺസ്. ഇതിലൂടെ ആദ്യ സ്റ്റാൻസിയിൽ നമ്മൾ ചൈൽഡിൻ്റെ ഇംപ്രഷനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇംപ്രഷനെ പിന്നെയും സ്റ്റേറ്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇവിടെ ഗ്രീൻ എന്ന വേർഡ് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ ഹെൽത്തി അല്ലെങ്കിൽ വെൽ ബീയിങ് എന്നൊരു സെൻസിനെ എംഫസിസ് കൊടുക്കുകയും മാത്രമല്ല ഇവിടെ ഗ്രീൻ എന്നതിനോടൊപ്പം തന്നെ കെയർ ഫ്രീ എന്നൊരു വേർഡ് കൂടി ജോയിൻ ആവുന്നുണ്ട്. സോ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ കാലഘട്ടം അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ ചൈൽഡിൻ്റെ ആ ഒരു ടൈം എന്ന് പറയുന്നത് അത്രയും ഹെൽത്തി ആയിരുന്നു, അതോടൊപ്പം തന്നെ കെയർ ഫ്രീ ആയിരുന്നു എന്നാണ്. അതുപോലെ ഫേമസ് എന്ന വേർഡിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാസ്റ്റർ, ലോർഡ് എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാത്തിൻ്റെയും അല്ലെങ്കിൽ വേൾഡിൻ്റെ തന്നെ സെൻ്ററാണ് താൻ എന്ന ചൈൽഡിൻ്റെ സെൻസിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. നൊസ്റ്റാൾജിയിലാണ് പോയം എൻഡ് ആവുക എന്നതിനൊരു ഹിൻറ്റ് നമുക്ക് ഇവിടെ തന്നെ തരുന്നുണ്ട്. അടുത്ത ലൈനായിട്ടുള്ള ഇൻ ദ സൺ ദാറ്റ് ഈസ് യങ് വൺസ് ഓൺലി എന്നതൊന്ന് ശ്രദ്ധിക്കുക. ചൈൽഡ് താൻ എന്നും യങ് ആയിരിക്കുമെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും സണ്ണിന് പോലും ഏജ് ആവുമെന്നും യങ് ആയിരിക്കാൻ ഒരിക്കൽ മാത്രമേ കഴിയൂ എന്നതുമാണ് ഇതിൽ നിന്നും അർത്ഥമാക്കുന്നത്. അടുത്ത രണ്ട് ലൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യ സ്റ്റാൻസിയിൽ പറഞ്ഞ പോലെ ടൈമാണ് സ്പീക്കർക്കും എൻഡ്ലെസ് ആയിട്ട് പ്ലേ ചെയ്യാനുള്ള ഫ്രീഡം നൽകിയിട്ടുണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ ഗ്രീൻ ആൻഡ് ഗോൾഡൻ എന്ന കളേഴ്സിന് വീണ്ടും ഇവിടെ ഒരു എംഫസിസ് കൊടുത്തുകൊണ്ട് ഗ്രീനിന് യങ് എന്നൊരു കൊണ്ടട്ടേഷനും ഗോൾഡന് ബ്ലെസ്ഡ് എന്നൊരു കൊണ്ടട്ടേഷനും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഹൺസ്മാൻ, ഹേർട്സ്മാൻ എന്നിവയുടെ അലിറ്ററേഷൻ ശ്രദ്ധിക്കുക. ഇത് ചൈൽഡിന് വേൾഡിന് മുകളിലുള്ള കൺട്രോൾ എന്ന ഐഡിയനെയാണ് കാണിക്കുന്നത്. മാത്രമല്ല ഈ ഒരു ഐഡിയനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കാവ്സ്, ഹോൺ, ഫോക്സസ്, ഹിൽസ് എന്നീ ഇമേജസും ഇവിടെ തോമസ് കൊണ്ടുവരുന്നുണ്ട്. ഈ സ്റ്റാൻസ് അവസാനിക്കുന്നത് ചിൽഡ്രൻ ടൈമിനെ വളരെ മെല്ലെ മാത്രം മൂവ് ചെയ്യുന്നത് ഒന്നായിട്ടാണ് വ്യൂ ചെയ്യുന്നത്. ചൈൽഡിൻ്റെ ലൈഫിൽ വളരെ ബിനവലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൈൻഡ് ആയിട്ടുള്ള ഫോഴ്സ് ആയിട്ടാണ് ടൈം ഇവിടെ ആക്ട് ചെയ്യുന്നത്. സമയം ഇപ്പം അഡൾട്ടിൻ്റെ ലൈഫിൽ എന്ന് വെച്ചാൽ അങ്ങനെയല്ല, അഡൾട്ടിനെ കൺട്രോൾ ചെയ്യുന്ന ഒന്നാണ് ടൈം എന്ന് പറയുന്നത്. സോ അഡൾട്ടിൻ്റെ ലൈഫിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പേസിൽ അല്ലെങ്കിൽ സ്പീഡിലാണ് ചൈൽഡിന് ടൈം എന്ന് പറയുന്നത്.
ഈ ഒരു സ്റ്റാൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക, എങ്ങനെയാണ് ഒരു ചൈൽഡിനെ സൊസൈറ്റിയുടെ പ്രത്യേകിച്ച് ഒരു റൂൾസോ അല്ലെങ്കിൽ അഡൽട്സിൻ്റെ പ്രത്യേകിച്ചുള്ള ഒരു റെസ്ട്രിക്ഷൻസോ ഒന്നും ഇല്ലാതെ തന്നെ നേച്ചറിനെ തന്നെ സ്വന്തമാക്കിയിട്ട് ഹെൽത്തിയായി കെയർ ഫ്രീ ആയിട്ട് നടക്കാൻ സാധിക്കുന്നത് എന്നതിനെയാണ്. മൂന്നാമത്തെ സ്റ്റാൻസിൽ റീഡർക്ക് മുമ്പിൽ ഇമേജസിൻ്റെ ഒരു സീരീസ് തന്നെയാണ് തോമസ് പ്രസൻറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ രണ്ട് ലൈനിൽ സണ്ണിനെയും ഹേ ഫീൽസിനെയും എയറിനെയും പറ്റിയിട്ടാണ് പറയുന്നത്. അന്നത്തെ ദിവസങ്ങളിൽ, അതായത് പ്രത്യേകിച്ച് സണ്ണിനെ പറ്റി പറയുന്നത്, ലോങ് സണ്ണി ഡേയ്സ് ആയിരുന്നു. അതോടൊപ്പം തന്നെ റിച്ചും ഗോൾഡൻ ആയിട്ടുള്ള ഹേ ഫീൽസ് ആയിരുന്നു ഉണ്ടായിരുന്നത്, സ്വീറ്റ് ആയിട്ടുള്ള മെലോഡിക് ആയിട്ടുള്ള എയർ ആയിരുന്നു എന്നും പറയുന്നുണ്ട്. സോ ഇതിൽ നിന്നെല്ലാം ഹാപ്പിനെസ്, സോങ്, കംഫർട്ട്, കണ്ടെൻമെൻറ്റ് എന്നീ സെൻസസാണ് കൺവേ ചെയ്യുന്നത്. അതുപോലെ ഒരു ചൈൽഡിൻ്റെ വ്യൂവിൽ ഇവിടെ എല്ലാത്തിനെയും എക്സാജറേറ്റ് ആക്കുന്നുണ്ട്. ഹേ ഫീൽസ് അത്രയും ഉയരത്തിലും ഫയർ ഗ്രീൻ ആയിട്ട് ഗ്ലോ ചെയ്യാനും കഴിയും എന്നാണ് പറയുന്നത്. അതാണ് ഹേ ഫീൽസ് ഹൈ എസ് ദി ഹൗസ് എന്നും ഫയർ ഗ്രീൻ എസ് ദി ഗ്രാസ് എന്നും പറയുന്നതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുക. ഇനിയുള്ള ലൈൻസിൽ നൈറ്റ് ടൈമിൽ ഫാമിന് എന്ത് സംഭവിക്കുന്നു എന്ന ചൈൽഡിൻ്റെ ഐഡിയനെയാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഡേ നൈറ്റിലേക്ക് തിരിയുന്ന സമയത്ത് സ്റ്റാർസ് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്പിയേഴ്സ് ആയിട്ടല്ല മാറുന്നത്, മറിച്ച് ചൈൽഡിന് വേണ്ടിയിട്ട് സ്കൈനെ ലൈറ്റ് ചെയ്യുന്ന സിമ്പിൾ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഇവിടെ സ്റ്റാർസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ചൈൽഡ് ഇമാജിൻ ചെയ്യുന്നത് പോലെ ഒരു ഡ്രീം ഇമേജ് ഇവിടെ തോമസ് ക്രിയേറ്റ് ചെയ്യുകയാണ്. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഫാം വാനിഷ് ആവുന്നു എന്നതാണത്. സോ ഇത് ഫൈനൽ സ്റ്റാൻസിയിൽ നമ്മളിനി കാണാൻ പോകുന്ന ഫാമിൻ്റെ ഡിസപ്പിയറൻസിനെ ഫോർഷാഡോ ചെയ്യിക്കലാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും നമുക്ക് പോയതിൻ്റെ അവസാനം നമുക്ക് അങ്ങനൊരു ഫീല് കിട്ടുന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റാൻസിയിൽ നൈറ്റ് ടൈം ഫാൻറ്റസി ഒരു അഡ്വഞ്ചർ ആയിട്ടാണ് പറയുന്നത്, അല്ലാതെ ഇവിടെ സാഡോ അല്ലെങ്കിൽ ഫ്രൈറ്റനിങ്ങോ ആയിട്ടുള്ള ഒരു ഐഡിയനെ കൺവേ ചെയ്യുന്നില്ല. നൈറ്റിലെ ഈ സംഭവങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യാൻ തോമസ് ബ്ലെസ്ഡ് എന്ന വേർഡ് പോലും ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഔൾസ് ക്യാരി ചെയ്യുന്നതും അതോടൊപ്പം തന്നെ മൂണിൻ്റെ പ്രൊട്ടക്ഷനിലുമാണ് ഫാം എന്നും ഇവിടെ തോമസ് പറയുന്നു. ഫോർത്ത് സ്റ്റാൻസിയിൽ പറയുന്നത് മോർണിംഗ് ആകുമ്പോഴേക്കും ഫാം തിരിച്ചു വരികയും അത് ഡ്യൂവിൽ ഷിമ്മർ ചെയ്ത് അഥവാ തിളങ്ങി നിൽക്കുകയും ചെയ്യുന്നു എന്നാണ്. ഇവിടെ കൊണോട്ടേഷൻ വീണ്ടും തോമസ് യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റ് എന്ന കളർ ഇവിടെ പ്യൂരിറ്റീനെയും റിന്യൂവലിനെയുമാണ് സിമ്പലൈസ് ചെയ്യുന്നത്. ഈ സ്റ്റാൻസ് മുഴുവനും വണ്ടറിൻ്റെയും റിന്യൂവലിൻ്റെയും ഇമേജസിനെ ഫോക്കസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ തോമസ് ഓരോ മോർണിങ്ങിനെയും ആദത്തിൻ്റെയും ഈവിൻ്റെയും ഫസ്റ്റ് മോർണിംഗുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ഫോളിന് മുമ്പ് എങ്ങനെയായിരുന്നു ഈഡൻ ഉണ്ടായിരുന്നത്, അതുപോലെയാണ് മോർണിംഗിൽ ഫാം മാറുന്നത് എന്നും ഇവിടെ അർത്ഥമാക്കുന്നുണ്ട്. മാത്രമല്ല ആദത്തിൻ്റെ ടൈമിൽ നിന്നും പിന്നീടും ഒരുപാട് പുറകിലോട്ട് ഇവിടെ തോമസ് പോകുന്നുണ്ട്. കോസ്മോസിൻ്റെ ക്രിയേഷൻ്റെ ഇമേജാണ് ഇനി അദ്ദേഹം ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കോസ്മോസിൻ്റെ ക്രിയേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഉണ്ടായിട്ടുള്ള ലൈറ്റിൻ്റെ ജോയ് എങ്ങനെയാണോ ഡാർക്ക്നെസ്സിനെ ഇല്ലാതെയാക്കിയത്, ആ ജോയ് ഓഫ് ലൈറ്റാണ് ഫാമിനെയും അവിടെയുള്ള ക്രിയേഷൻസിനെയും സറൗണ്ട് ചെയ്തിരിക്കുന്നത് എന്നും ഇവിടെ തോമസ് പറയുന്നു. മാത്രമല്ല ഈ ലൈറ്റ് തന്നെയാണ് എല്ലാ ദിവസവും രാവിലെ എൻ്റർ ആവുന്നത് എന്നും ഇവിടെ അദ്ദേഹം പറയുകയാണ്. ഈ വണ്ടേഴ്സിനെല്ലാം ഇഫക്റ്റീവായിട്ട് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ചൈൽഡിൻ്റെ വോയിസിലൂടെ മാത്രമേ സാധിക്കൂ എന്നാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അഞ്ചാമത്തെ സ്റ്റാൻസിലേക്ക് കടക്കുമ്പം നമ്മൾ കഴിഞ്ഞ സ്റ്റാൻസാസിൽ കണ്ടിട്ടുള്ള പല കാര്യങ്ങളിനെയും വീണ്ടും ഇവിടെ സ്റ്റേറ്റ് ചെയ്യുന്നതാണ് കാണാൻ സാധിക്കുക. ഈ സ്റ്റാൻസിയിലെ ആദ്യ ലൈനിൽ യൂസ് ചെയ്തിട്ടുള്ള ഓണേഡ് എന്ന വാക്ക് ആദ്യ സ്റ്റാൻസിയിലെ സിക്സ്ത് ലൈനിൽ യൂസ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് തൻ്റെ ചുറ്റുമുള്ള കാര്യങ്ങളുടെ എല്ലാം മാസ്റ്ററാണ് എന്നതിനെ റീഇൻഫോഴ്സ് ചെയ്യിക്കാനായിട്ട് ഓണേഡ്, പ്രിൻസ്, ലോഡ്ലി എന്നുള്ള വേർഡ്സ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആനിമൽസിനെയും ഹൗസസിനെയും പറ്റിയിട്ട് ഇവിടെ പിന്നെയും ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ന്യൂ മെയ്ഡ് ക്ലൗഡ്സ് എന്ന ഫ്രേസ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലൈറ്റിൻ്റെ ബേർത്തിനെയാണ് കാണിക്കുന്നത്. അതുപോലെ ഹാപ്പി ആസ് ഗ്രാസ് വാസ് ഗ്രീൻ പോലെയാണ് ഹാപ്പി ആസ് ദ ഹാർട്ട് വാസ് ലോങ് എന്നത് ഇവിടെ ആക്ട് ചെയ്യുന്നത്. സോ ഇങ്ങനെയുള്ള റെപ്പിറ്റീഷൻ അന്നത്തെ ഡേയ്സ് അത്രയും സിമിലർ ആയിരുന്നു എന്ന് കാണിക്കാനും അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൻ്റെ പാറ്റേൺ എല്ലാം സിമിലർ ആയിരുന്നു എന്ന് കാണിക്കാനുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സൺ ബോൺ ഓവർ ആൻഡ് ഓവർ എന്നത് നമ്മൾ നേരത്തെ കണ്ട സൺ ഒരിക്കലേ യങ് ആയിരിക്കൂ എന്നതിനെ കോൺട്രാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഐ റാൻ മൈ ഹീറ്റ്ലെസ് വേയ്സ് എന്നത് ചൈൽഡിൻ്റെ കെയർ ഫ്രീ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡിനെയാണ് ഇവിടെ വീണ്ടും കാണിക്കുന്നത്. ഹൗസ് ഹൈ ഹേ എന്നതിലെ അലിറ്ററേഷനും എസനൻസും ഈ ഒരു ഈസി ഫീലിങ്ങിന് ഊന്നൽ കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റാൻസിയുടെ ലാസ്റ്റ് ത്രീ ലൈൻസിലാണ് തോമസ് ലോസ് എന്ന ഐഡിയനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ടൈം ആയിരുന്നു ചൈൽഡിന് ജോയ് നിറഞ്ഞിട്ടുള്ള മോർണിംഗ്സ് സമ്മാനിച്ചത്, പക്ഷേ അതെന്നും ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇത്രയും നേരം വരെ ചൈൽഡ്ഹുഡിൻ്റെ ഐഡിയലൈസ്ഡ് ആയിട്ടുള്ള മെമ്മറീസിനെയും കെയർ ഫ്രീയും ഈസിയും എങ്ങനെയാണ് ഫെൽറ്റായി എന്നതിനെ റീകോള് ചെയ്യുകയും എൻഡ്ലെസ് സണ്ണി ഡേയ്സിനെ തന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തതിൽ നിന്നും ഇപ്പം അഡൽട്ടിൻ്റെ പേഴ്സ്പെക്റ്റീവിലേക്ക് എൻ്റർ ആവുകയാണ് പോയം.
ഇവിടെ സ്പീക്കർ ചൈൽഡ്ഹുഡിൻ്റെ ആ ഗ്ലോറിയസ് ഡേയ്സ് വളരെ ലിമിറ്റഡ് ആണെന്നോർത്ത് മോൺ ചെയ്യുകയാണ്. ഇവിടെ ട്യൂൺഫുൾ ടേണിംഗ് എന്നതിൽ നമുക്ക് അലിറ്ററേഷൻ കാണാനായിട്ട് സാധിക്കും. ഇതിലൂടെ ആ ടൈമിലെ ജോയ്ഫുൾ സോങ്ങിൻ്റെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ സോങ് അഡൽറ്റിനുള്ളതല്ല, ഗ്രീനും ഗോൾഡനുമായിട്ടുള്ള ചിൽഡ്രനും മാത്രം കേൾക്കാൻ സാധിക്കുന്നവയാണ് എന്നാണ് പറയുന്നത്. അവസാന സ്റ്റാൻസയുടെ ആദ്യ ലൈനിൽ വൈറ്റ് എന്ന വേർഡ് പിന്നെയും അപ്പിയർ ആവുന്നുണ്ട്. ഇന്നസെൻസ് എന്നൊരു കൊണോട്ടേഷനാണ് ഇവിടെ ഇതിനുള്ളത്. ടൈമിൻ്റെ നേച്ചറിനെ പറ്റി മനസ്സിലാക്കാനുള്ള ചൈൽഡിൻ്റെ ഇന്നബിലിറ്റിനെയാണ് ഇത് ഓർമ്മിപ്പിക്കുന്നത്. അടുത്ത മൂന്ന് ലൈൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ഫാമിൻ്റെ ഡിസപ്പിയറൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നൈറ്റ് ടൈമിൽ ഔൾസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് പോലും ഫാം ഡിസപ്പിയർ ആവുകയാണ്. വേൾഡിൻ്റെ ഗ്ലോറി കണ്ട് ഓവർവെൽമഡ് ആയിട്ടുള്ള ആദത്തിനെ പോലെ ഓരോ ഡേയും എഴുന്നേറ്റ ചൈൽഡിൽ നിന്നും കോൺട്രാസ്റ്റ് ആയിട്ട് ഫാം ഫോർ എവർ ഫ്ലഡ് എന്ന് പറഞ്ഞുകൊണ്ട് ലോസ് എന്ന സെൻസിനെ ഇവിടെ സ്ട്രെസ് ചെയ്യുകയാണ്. ചൈൽഡ്ലെസ് ആയിട്ടുള്ള ലാൻഡിൽ ഇനി ടൈം മേഴ്സി കാണിക്കില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ചൈൽഡ്ഹുഡിലെ ഗ്ലോറീസിൻ്റെ ഓർമ്മയിൽ നിന്നും അഡൽട്ട് വേൾഡിൻ്റെ റിയാലിറ്റിയിലേക്കുള്ള ഈ ഒരു ട്രാൻസിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും മാറ്റാനാവാത്തതാണ്. നമുക്കൊരിക്കലും ഇനി ഒരു തിരിച്ചുപോക്ക് അങ്ങോട്ടേക്ക് ഇല്ല. കഴിഞ്ഞ സ്റ്റാൻസിയിൽ നിന്നും പല ഫ്രേസസും തോമസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആസ് ഐ വാസ് യങ് ആൻഡ് ഈസി ഇൻ ദി മേഴ്സി ഓഫ് ഹിസ് മീൻസ്. ഇത് ആദ്യത്തെയും പതിനാലാമത്തെയും ലൈൻസ് തന്നെയാണ്. പക്ഷേ ഇവിടെ ഗ്രീനിനെ നേരത്തെ നമ്മൾ പറഞ്ഞ സെൻസിലല്ല യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ആൻഡ് ഡൈയിങ് എന്ന ഫ്രേസ് നോക്കുക. ഇവിടെ ഗ്രീന് ഡീകെയിങ്ങിൻ്റെ കളറായിട്ടാണ് മാറുന്നത്. ടൈമിൻ്റെ പ്രിസണേഴ്സ് ആണ് ഓരോ അഡൽസും എന്ന് പറഞ്ഞുകൊണ്ടാണ് പോയം ഇവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. മാത്രമല്ല അഡൽട്ടിൻ്റെ ലൈഫിന് സീനെ പോലെ ബൗണ്ടറീസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം എങ്ങനെയാണോ സീയുടെ മോഷനെ മൂൺ ഡയറക്റ്റ് ചെയ്യുന്നത്, അതുപോലെയാണ് നമ്മുടെ മൂവ്മെൻസിനെ ടൈം ഓർഡർ ചെയ്യുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി പോയത്തിൻ്റെ അനാലിസിസിലോട്ട് കടക്കാം. നേച്ചറിനെ പറ്റിയിട്ടും നേച്ചറിൻ്റെ മീനിങ്ങിനെ പറ്റിയിട്ടും കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട തീം തന്നെയാണ് പോയത്തിനുള്ളത്. ഫേൺ ഹില്ലിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ചൈൽഡ്ഹുഡിനെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ട്രീസിൻ്റെയും സ്ട്രീംസിൻ്റെയും ഹേ ഫീൽഡ്സിൻ്റെയും അതോടൊപ്പം തന്നെ ആനിമൽസിൻ്റെയും ഇടയിലെല്ലാം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ്. ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൂറൽ സറൗണ്ടിങ്സ് ചൈൽഡിന് സേഫും അതോടൊപ്പം തന്നെ കോൺഫിഡൻസും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പരിധിവരെ നേച്ചറിനെ അതിൻ്റെ എല്ലാ തരത്തിലും അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ പോയത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ചിൽഡ്രൻ സൊസൈറ്റിയുടെയും അതോടൊപ്പം തന്നെ അഡൽസിൻ്റെയും എല്ലാം ഇടയിൽ നിന്നും ഒറ്റയ്ക്കാവുന്ന സമയത്ത് അവരെ ഹാപ്പി ആയിട്ടും അതോടൊപ്പം തന്നെ മെൻ്റലി ഇമോഷണലി എല്ലാം സ്റ്റേബിൾ ആയിട്ടാണ് കാണുന്നത്. ചൈൽഡിൻ്റെ ലൈഫിനെ ബ്ലെസ്ഡ് ആക്കുന്ന ഒന്നായിട്ടല്ല നേച്ചറിനെ ഫേൺ ഹില്ലിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്, മറിച്ച് ചൈൽഡാണ് ഇവിടെ നേച്ചറിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത്. നേച്ചറിലുള്ള ഒബ്ജക്ട്സിനും ആനിമൽസിനും അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സിനും എല്ലാം പേഴ്സോണിഫിക്കേഷനും ഇവിടെ തോമസ് നൽകിയിട്ടുണ്ട്. നേച്ചറിലുള്ള ലൈഫ് ഒരുപാട് ബ്ലിസ്ഫുൾ ആണെന്നും അതുകൊണ്ട് തന്നെ തോമസ് ആദത്തിൻ്റെയും ഈവിൻ്റെയും റെഫറൻസിലൂടെ ബിബ്ലിക്കൽ പാരഡൈസ് ആയിട്ടുള്ള ഗാർഡൻ ഓഫ് ഈഡനുമായിട്ടാണ് ഇവിടെ നേച്ചറിനെ കമ്പയർ ചെയ്യുന്നത്. ഈ റെഫറൻസിലൂടെ നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സിൻഫുൾ പ്രൈഡിൻ്റെ പേരിൽ ആദത്തിനും ഈവിനും എങ്ങനെയാണോ ഗാർഡനിൽ നിന്നും പുറത്താവേണ്ടി വന്നത്, അതുപോലെയാണ് ചിൽഡ്രൻ്റെ ഇന്നസെൻസ് നഷ്ടമാവുന്നതിനനുസരിച്ച് ഗ്രേസിൽ നിന്നും അവർ പുറത്താവുന്നത്. പോയത്തിൻ്റെ മറ്റൊരു തീം എന്ന് പറയുന്നത് ഫ്രീഡമാണ്. നമ്മുടെ ഓർമ്മകളിലെ ഫ്രീഡം നിറഞ്ഞ ടൈമാണ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ സിമ്പിൾ നീഡ്സും അതുപോലെ ഡിസയേഴ്സും എല്ലാം പെട്ടെന്ന് സാറ്റിസ്ഫൈഡ് ആവുന്നവയായിരുന്നു. ചൈൽഡ്ഹുഡാണ് ചിൽഡ്രൻ ഏറ്റവും ഹാപ്പിയും അതോടൊപ്പം തന്നെ കെയർ ഫ്രീയുമായിരിക്കുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. മറ്റുള്ളവരാൽ ഇമ്പോസ് ചെയ്യപ്പെടുന്ന റൂൾസോ ലിമിറ്റേഷൻസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ലാതെ സറൗണ്ടിങ്സിൽ പ്രകൃതിയുമായിട്ട് ഒരുപാട് ചേർന്ന് നടക്കാൻ കഴിയുന്നതിൽ നിന്നുമാണ് പ്രധാനമായിട്ടും ഒരു ചൈൽഡ് എന്താണ് ഫ്രീഡം എന്നത് സെൻസ് ചെയ്യുന്നത്. ടൈമുമായിട്ട് ഒട്ടും കൺസേൺഡ് ആവാത്തതും ഇന്നസെൻസും ഫ്രീഡവും എല്ലാം നിറഞ്ഞ ആ കാലം നമ്മൾ വളർന്നു വരുന്നതിനനുസരിച്ചിട്ട് ഈ ഇന്നസെൻസും ഫ്രീഡവും ഒന്നും നമ്മളിൽ നിന്നും ഇല്ലാതെയാവുകയും ടൈം ഏജ് സൊസൈറ്റി ഇങ്ങനെയുള്ള പലതും നമ്മളെ ചെയിൻഡ് ആക്കിയിട്ട് ഇംപ്രിസൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ചൈൽഡും അഡൽട്ട് നറേറ്ററും ജീവിക്കുന്നത് ഒരേ വേൾഡിലാണെങ്കിലും പേഴ്സ്പെക്റ്റീവ്സ് ഡിഫറെൻ്റ് ആണ്. സോ ഫ്രീഡം എന്നത് പേഴ്സ്പെക്റ്റീവ്സുമായിട്ട് ഡിപ്പെൻഡൻ്റ് ആണെന്ന് തോന്നിപ്പിക്കുകയാണ് ഇവിടെ. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഫ്രീഡം ക്രമേണ നഷ്ടപ്പെടുമെന്നത് സത്യം തന്നെയാണ്. അതായത് ഫ്രീഡം നഷ്ടപ്പെടുന്നത് ഇന്നെവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പോയം അവസാനിക്കുന്നത് ചൈൽഡ്ഹുഡിൻ്റെ ഇന്നസെൻസും സ്പ്ലെൻഡറിൻ്റെയും എല്ലാം നഷ്ടത്തിൽ ആ ഒരു ലോസിൽ റിഗ്രറ്റ് ചെയ്യുന്ന അഡൽട്ടായിട്ടുള്ള നറേറ്ററിലൂടെയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഡിലൻ തോമസിൻ്റെ ഫേൺഹിൽ എന്ന പോയത്തിനെ പറ്റി പറയാനുള്ളത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.